ഈ ആന ഇടഞ്ഞാൽ അവൻ സ്വയം ശാന്തനാകുന്നതുവരെ ഒരു രീതിയിലും അവനെ മെരുക്കാനോ തളയ്ക്കാനോ ശ്രമിക്കാതെ പാപ്പാന്മാർ കാത്തുനിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാരണം അവനെ പേടിച്ചിട്ട് തന്നെ. യൗവനകാലത്തിൽ മുൻകോപം വളരെ കൂടുതലായിരുന്ന വലിയ മാധവൻകുട്ടി 1974 ഫെബ്രുവരി 3 പാലക്കാട് കുന്നത്തേരി നാരായണൻ നായർ എന്ന വ്യക്തിയാണ് ഏകദേശം 13 വയസ്സ് പ്രായമുള്ള കുട്ടിക്കൊമ്പനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ആ സമയത്തെ അഴകുള്ള കുട്ടിക്കൊമ്പൻ എന്ന പേരിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ മാധവൻകുട്ടി 1976 മാളയിൽ വെച്ച് നടന്ന ഗജമേളയിലെ മികച്ച കുട്ടിക്കൊമ്പനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1975 പുന്നത്തൂർ ആനക്കോട്ട ആരംഭിച്ചപ്പോൾ ഗുരുവായൂർ കേശവനൊപ്പം എത്തിയ ആനയാണ് മാധവൻകുട്ടി. പുറമെ പരിപാടികൾക്കൊന്നും അയക്കാത്ത ആന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പരിപാടികളിൽ മാത്രമാണ് ഏകദേശം 40 വർഷത്തോളം പങ്കെടുത്തത്. തൃശൂർ ജില്ലയിൽ പവറാട്ടിയിലെ തടി കമ്പനിയിൽ നിന്നുമായിരുന്നു മാധവൻകുട്ടിയെ വാങ്ങി ഗുരുവായൂരിലേക്ക് നടയിരുത്തുന്നത്. അത്ര പെട്ടെന്ന് ആർക്കും മെരുക്കിയെടുക്കാൻ പറ്റുന്ന ആനയായിരുന്നില്ല വലിയ മാധവൻകുട്ടി. കുറച്ചു നാൾ പുറമെ പരിപാടികൾ കയച്ചിരുന്ന മാധവൻകുട്ടി പൂരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തളയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായതിലൂടെയായിരുന്നു ആനയെ പുറമെ പരിപാടികൾക്ക് അയക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷവും ആനക്കോട്ടയിൽ പല സമയത്തായി നിരവധി തവണ തെറ്റിയ മാധവൻകുട്ടി പ്രശ്നക്കാരുടെ ലിസ്റ്റിൽപ്പെട്ടു. ആനക്കോട്ടയിലേക്ക് 26-ാമനായി എത്തിയ ഇവൻ പിന്നീട് ശാന്ത സ്വഭാവം കൈവരിച്ചു എന്ന് വേണം പറയാൻ. കുറച്ചു വർഷങ്ങളായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത മാധവൻകുട്ടി പ്രായത്തോടൊപ്പം ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രകടിപ്പിച്ചിരുന്നു. വെളുത്ത വണ്ണമുള്ള കുമ്പുകളും വലിയ തലക്കുഞ്ഞിയും ഉയർന്ന വായുകുംഭവും ഉറച്ച നടയമരങ്ങളുമായിരുന്നു മാധവൻകുട്ടിയുടേത്. ഒരേ കുടുംബത്തിലെ 3 തലമുറക്കാരാണ് മാധവൻകുട്ടിയുടെ ചട്ടക്കാരായെത്തിയ പ്രത്യേകതയുമുണ്ട്. ചാലക്കുടി സ്വദേശിയായ ശങ്കുണ്ണി, പിന്നീട് മകനായ വിജയൻ, അതിനുശേഷം വിജയന്റെ മകൻ സജീവ് എന്നിവരാണ് മാധവൻകുട്ടിയുടെ ചുമതല കൂടുതൽ കാലം നോക്കിയിട്ടുള്ളത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്ന വലിയ മാധവൻകുട്ടി 2021 ജൂലൈ 3 ശനിയാഴ്ച വെളുപ്പിനാണ് ചെരിഞ്ഞത്.